ഹലോ ഫ്രണ്ട്സ്, ഒന്നാം സീസണിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് വേണം രണ്ടാമത്തെ എപ്പിസോഡ് കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകുകയില്ല. അപ്പോൾ നമുക്ക് സമയം കളയാതെയും ബോറടിപ്പിക്കാണ്ട് രണ്ടാമത്തെ എപ്പിസോഡിലോട്ട് പോകാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുപോലത്തെ ഉള്ള വീഡിയോ ചെയ്യാൻ എൻ്റെ ഇൻസ്പിറേഷൻ. ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡ് കാണാം. കഴിഞ്ഞ എപ്പിസോഡിൽ റഗ്നർ കപ്പലെല്ലാം ഉണ്ടാക്കി യാത്രയ്ക്ക് തയ്യാറാവുകയാണ്. പക്ഷേ റഗ്നറിൻ്റെ ഒപ്പം കുറച്ച് ആൾക്കാരെയും കൂടി വേണം. കാരണം ഇവർ ആ സ്ഥലത്തോട്ട് പോകുന്നത് അവിടെയുള്ള സ്ഥലമെല്ലാം കൊള്ളയടിച്ച് അവിടെയുള്ള സ്വർണവും വെള്ളിയും എല്ലാം കവരാൻ വേണ്ടിയാണ്. ഇനിയാണ് യഥാർത്ഥ കിടിരൻ സീനെല്ലാം നടക്കുന്നത്. അങ്ങനെ റഗ്നറും റോളോം കൂടി ഒരാളെ കാണാൻ വേണ്ടി പോകുകയാണ്. അയാളാണ് ഇവർക്ക് വേണ്ടിയുള്ള ആൾക്കാരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ റഗ്നറും റോളോം കൂടി ആ സ്ഥലത്തോട്ട് എത്തുന്നു. അവിടെ എറിക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇയാളാണ് എല്ലാവരെയും ഏർപ്പാടായി കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ റഗ്നർ എല്ലാ കാര്യവും പറയുകയാണ്. ഈ ഒത്തുചേരൽ എന്തിനാണെന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റഗ്നർ പറയും, ഈ ഒന്നാമത്തെ കാര്യം നമുക്ക് ഒരു പണിയുമില്ല. അപ്പോൾ എല്ലാവരും അത് കേട്ടിച്ചിരിക്കും. നിങ്ങൾ മിണ്ടാതിരുന്ന് റഗ്നർ പറയുന്നത് കേൾക്കാൻ റോളോ പറയുന്നുണ്ട്. അപ്പോഴാണ് ഒരാൾ ചോദിക്കുന്നത്, കടലിലൂടെ പോകാൻ നിനക്ക് വഴിയറിയോ? അതിനുള്ള വഴിയെല്ലാം ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് റഗ്നർ പറയുന്നത്. പക്ഷേ പ്രഭു പറഞ്ഞേക്കുന്നത് ഈസ്റ്റിലോട്ട് പോകാൻ വേണ്ടിയാണ്. പക്ഷെ അതൊന്നും പ്രഭു അറിയില്ല എന്ന് റഗ്നർ പറയുന്നുണ്ട്. അപ്പോഴാണ് കുനൂത്തുന്ന ഒരാളോട് നമ്മുടെ റഗ്നർ ചോദിക്കുന്നത്, നീ എൻ്റെ ഒപ്പം വരില്ലേ എന്ന്. അപ്പം അയാൾ പറയും, ഞാൻ തീർച്ചയായും വരും. ഇനി എൻ്റെ ഒപ്പം ആരൊക്കെ വരുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും പറയും, ഞങ്ങളെല്ലാവരും നിൻ്റെ ഒപ്പം വരുന്നുണ്ടെന്ന്. റഗ്നറിന് ആകെ സന്തോഷമാകുന്നു. ഈ ചർച്ച ഒരിക്കലും പുറത്തോട്ട് പോകരുത്, നമ്മളിൽ തന്നെ ഒതുങ്ങി നിൽക്കണമെന്ന് റഗ്നർ പറയുന്നു. അടുത്ത വാരത്തോടെ നമുക്കിവിടെ നിന്ന് പുറപ്പെടുമെന്ന് റഗ്നർ പറഞ്ഞിട്ട് അവിടെ നിന്ന് റഗ്നറും റോളോം കൂടി പോകുന്നു. പ്രഭുവിൻ്റെ മന്ത്രി വന്ന് പ്രഭുവിനോട് പറയും, അവരെല്ലാം ഒത്തുചേർന്നു വന്ന്. അപ്പോൾ നമ്മുടെ പ്രഭു ചോദിക്കും, അവിടെ റഗ്നർ ഉണ്ടായോ എന്ന്. തീർച്ചയായും റഗ്നറും ഉണ്ടായിരുന്നു, റോളോം ഉണ്ടായിരുന്നു. അവരടുത്ത വാരത്തോടെ ഇവിടെ നിന്ന് പുറപ്പെടാനാണ് തീരുമാനിക്കുന്നത്. നമുക്ക് അവരെ കൊന്നു കളഞ്ഞാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രഭു പറയും, ഇപ്പോൾ സമയം മാറ്റില്ല, പക്ഷേ അധികം വഴുകയുമില്ല. അപ്പോൾ നമ്മുടെ മന്ത്രി ചെറുതായിട്ട് പ്രഭുവിൻ്റെ ഭാര്യയെ നോക്കുന്നുണ്ട്. പ്രഭു പറയും, അവിടെ നിൽക്കാൻ പറയും. എന്നിട്ട് പ്രഭു നമ്മുടെ മന്ത്രിയുടെ അടച്ചിട്ട് ചോദിക്കും, നിനക്ക് എൻ്റെ ഭാര്യയുടെ ഒപ്പം കിടക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, ദൈവം സത്യമായിട്ട് ഞാൻ അത് വിചാരിച്ചിട്ട് പോലുമില്ല, പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് അത് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്കത് തീർച്ചയായും നടത്തി കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അവിടെ നിന്ന് നേരെ കാണിക്കുന്നത് നമ്മുടെ റഗ്നറിനെയാണ്. റഗ്നർ തയ്യാറെടുപ്പെല്ലാം പൂർത്തിയാക്കുകയാണ്. അങ്ങനെ നമ്മുടെ റഗ്നർ നേരെ വീട്ടിലോട്ട് വരുന്നു. വീട്ടിലെ ലഗാർത്തയും റഗ്നറും തുണി അലക്കുകയായിരിക്കും. അപ്പോൾ ലഗാർത്തനോട് പറയും, ഈ പ്രാവശ്യം നിന്നെ ഞാൻ കൊണ്ടുപോകുന്നില്ല, അടുത്ത പ്രാവശ്യം വിധിയുണ്ടെങ്കിൽ നമുക്ക് പോകാമെന്ന് റഗ്നർ ലഗാർത്തനോട് പറയുന്നുണ്ട്. ഇത് കേട്ട ലഗാർത്തക്ക് ആകെ ദേഷ്യം വരുന്നു. എൻ്റെ ഈ പ്രാവശ്യം എന്നെ കൊണ്ടുപോയാൽ നിങ്ങൾ എനിക്ക് പ്രോമിസ് തന്നതാണ് കൊണ്ടുപോകാമെന്ന്. നീയും കൂടി വന്നാൽ ഇവിടെയുള്ള കൃഷിയും നമ്മുടെ കുട്ടികളെല്ലാം ആരാണ് നോക്കുന്നതെന്ന് റഗ്നർ ചോദിക്കുന്നുണ്ട്. പ്രഭു അറിയാണ്ടാണ് ഈ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ഇവിടെ ഉണ്ടായില്ലെങ്കിൽ അവർക്ക് സംശയം വരും, നമ്മുടെ വീടും കൃഷിയും എല്ലാം പ്രഭു നശിപ്പിച്ച് കളയും. അങ്ങനെ നേരത്തെ പറഞ്ഞതുകൊണ്ട് പ്രഭുവിൻ്റെ ഭാര്യയുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ആ മന്ത്രി വരുന്നു. മന്ത്രിക്ക് ആകെ ഒരു ഉത്സാഹം പോലെ തോന്നുന്നു. ഞാൻ നിനക്ക് ചൂട് തരാമെന്ന് പറഞ്ഞ് നേരെ മന്ത്രിയും പ്രഭുവിൻ്റെ ഭാര്യയും കൂടി കലാപരിപാടികളെല്ലാം തുടങ്ങുന്നു. എന്നിട്ട് നേരെ മന്ത്രിയുടെ മേത്തോട്ട് നമ്മുടെ പ്രഭുവിൻ്റെ ഭാര്യ കയറിയിരിക്കുന്നു. നീ എനിക്ക് ചൂട് തരാമല്ലേ തെണ്ടി എന്ന് ചോദിച്ചു അവനെ മൂക്കിടിച്ച് പൊളിക്കുന്നു. ഇതൊരു ട്രാപ്പായിരുന്നു, അവനെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പ്രഭു നോക്കുകയായിരുന്നു. നേരെ അവനെ ആൾക്കാരെല്ലാം, അതായത് പ്രഭുവിൻ്റെ ആൾക്കാരെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ഒരു കത്തിയും കൊണ്ട് നെഞ്ചത്ത് കുത്തി അവനെ കൊല്ലുന്നു. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാം അവനെ വെട്ടി വെട്ടി പീസാക്കി മാറ്റുന്നു. റഗ്നർ എന്തോ ആലോചിച്ച് എന്തോ സാധനം എടുക്കാൻ വേണ്ടി റൂമിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ ലഗാർത്ത ഷീൽഡ് വെച്ച് റഗ്നറിൻ്റെ മൂക്കിനോക്കി ഇടിക്കുന്നത്. നെൽത്ത് വീണ റഗ്നർ ചോര തുപ്പിക്കാളിന് എണീറ്റ് പിന്നെ റഗ്നറും ലഗാർത്തയുമായി ഇടിയാകുന്നു. പക്ഷേ ലഗാർത്ത ആരാ മോള് റഗ്നറിനെ ഇടിച്ച് താഴ്ത്തിടുന്നുണ്ട്. ഇടിച്ച് താഴ്ത്തിടുന്നതിലും അവർ ചേർത്തായിട്ട് കിസ്സൊക്കെ ഇടിച്ച്. പക്ഷേ നമ്മുടെ ലഗാർത്ത അതൊന്നും വകവെക്കാണ്ട് അവനെ ഇടിച്ച് ഇടുന്നു. അപ്പോഴാണ് നമ്മുടെ ബിയോങ് വന്നിട്ട്, നിങ്ങൾക്കെന്താ പ്രാന്താണോ, തല്ലിച്ചാവാനാണോ നിങ്ങൾ നോക്കുന്നത് ചോദിക്കുമ്പോൾ, ഞങ്ങൾ തമാശക്ക് ചെയ്തതാണെന്ന് പറയുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ലഗാർത്ത റഗ്നറിൻ്റെ മോന്തൊക്കെ അടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ പ്രഭുവിൻ്റെ ഭാര്യ പറയും, നമുക്ക് ആരെയും വിശ്വസിക്കാൻ പാടില്ല, നിങ്ങളാണ് ഇവിടുത്തെ ശക്തി കേന്ദ്രം, അവരെ തീർച്ചയായും നിങ്ങൾ ഇവിടെ നിന്ന് വിടാൻ സമ്മതിക്കരുതെന്ന് പ്രഭുവിൻ്റെ ഭാര്യ പ്രഭുവിനോട് പറയുന്നുണ്ട്. അപ്പോൾ പ്രഭു പറയും, ഇല്ല, ഞാൻ അവനെ തീർച്ചയായും ഇവിടെ നിന്ന് വിടാൻ സമ്മതിക്കില്ല.
അങ്ങനെ റെഗുലർ അവിടെ നിന്ന് നമ്മളെ ഗാർഡനോട് യാത്ര ചോദിച്ചു പോകുന്നു. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ ചോദിക്കുന്നു. ഇല്ല, പക്ഷെ വരാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയൊരു സങ്കടമുണ്ട്. അങ്ങനെ റെഗുലറിലെ ഗാർഡൻ കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് റെഗുലർ പോകുന്നു. അങ്ങനെ യാത്രക്കെല്ലാം റെഡിയായി എല്ലാ സാധനങ്ങളും കൊണ്ട് അത്ര കപ്പലിലോട്ട് വരികയാണ്. കുറച്ച് പക്ഷിയെയും കൊണ്ടുവരുന്നുണ്ട്. അതെന്തിനാണെന്ന് നമുക്ക് ഈ എപ്പിസോഡിൻ്റെ അവസാനം നമുക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാവരും കപ്പലിൻ്റെ അടുത്തോട്ട് വരുന്നു. പക്ഷേ കുനൂത്ത് മാത്രം വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫോക്കിയോട് ചോദിക്കും. ഫോക്കി അറിയാൻ പാടില്ല. അപ്പോഴാണ് നമ്മുടെ മന്ത്രിയുടെ മുടി നമ്മുടെ ഫോക്കിയോട് ഇരിക്കുന്നത്. ഫോക്കി മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഒരു പ്രാവശ്യം കൂടി പ്രഭുവിനെ കാണേണ്ടി വന്നാൽ നീ മരിച്ചിട്ടുണ്ടാവുമെന്ന്. ഇത് കേട്ട് നമ്മുടെ റെഗുലറിനാകെ എല്ലാ കാര്യം മനസ്സിലാകുന്നു. മന്ത്രി നമ്മുടെ ആളായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് വേറെ കുറച്ച് ആൾക്കാരോടി യാത്രക്ക് വേണ്ടി വരുന്നത്. എന്നിട്ട് ആ മുടി ആ കുതിര ഓടിക്കുന്ന ആൾക്ക് നമ്മുടെ ഫോക്കി നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നേരെ അവർ പോകാനുള്ള റെഡിയാവുകയാണ്. ഒരു മന്ത്രം ചൊല്ലി വെള്ളം എടുത്തുകൊണ്ട് ഫോക്കിയുടെ അടുത്തോട്ട് ഒരു പെണ്ണ് വരുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കടലിൽ കൂടെ പോകുമ്പോൾ ഒരു അപകടം പറ്റാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഫോക്കി ആ വെള്ളത്തിൽ മുഖം കഴുകുന്നു. പിന്നെ കഴുകുന്ന റെഗുലറാണ്. റെഗുലറും മുഖം കഴുകുന്നുണ്ട്. പിന്നെ അപ്പോഴാണ് നമ്മുടെ റോളോ ആ പെണ്ണിനെ നോക്കുന്നത്. ഇവന് ആൾ ശരിയല്ല. എന്നിട്ട് നമ്മുടെ റോളോ ആണ് അടുത്ത മുഖം കഴുകുന്നത്. ബാക്കി എല്ലാവരും കപ്പലിൽ കയറുകയാണ്. അവരുടെ ആയുധങ്ങളും എല്ലാം എടുത്ത് കപ്പലിൽ കയറുന്നു. അപ്പോഴാണ് നമ്മുടെ റോളോ ആ പെണ്ണിനെ അന്വേഷിച്ച് നടക്കുന്നത്. ഇവനെ ആൾ കൊള്ളാലോ, പോകുമ്പോഴും ഇവനിക്ക് കാര്യം നടത്തണം. അങ്ങനെ ഇവൻ ആ പെണ്ണിനെ കണ്ടുപിടിക്കുകയും ഇവൻ്റെ കാര്യപരിപാടികളെല്ലാം ചെയ്യുന്നു. ആ പെണ്ണിനെ നേരെ കമത്തിയിട്ടാണ് കാര്യപരിപാടികളെല്ലാം. എന്നിട്ട് കാര്യപരിപാടികൾ കഴിയുമ്പോൾ അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് ഫ്ലോക്കി അവൻ്റെ കണ്ണെഴുതുന്നത്. ഇവൻ പോകുന്നതിന് മുമ്പ് കണ്ണെഴുതാറുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ഫ്ലോക്കിയും ഹെറിക്കും റോളുമെല്ലാം നേരെ കപ്പലിലോട്ട് കയറുന്നു. അങ്ങനെ അവർ യാത്ര തുടരുന്നു. അപ്പോൾ കുനൂത്ത് വന്നിട്ടില്ല. കുനൂത്ത് ഇവരെ ചതിക്കുകയായിരുന്നു. നേരെ പ്രഭുവിൻ്റെ അടുത്ത് നിന്ന് അവർ പുറപ്പെട്ടു പോയെന്ന് പറയുന്നു. അപ്പോൾ പ്രഭു പറയും, നന്നായി, ഇനി അവരൊരിക്കലും തിരിച്ചു വരില്ല, അവരുടെ അവസാനത്തെ യാത്രയാണ്. അപ്പോൾ കുനൂത്ത് പറയും, അവരെങ്ങാനും തിരിച്ചു വന്നാലോ? ഇല്ല, അവർ വരില്ല, നീ പുറത്തോട്ട് പോടാന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ റെഗുലർ ആ സാധനം എടുത്ത് വെള്ളത്തിൽ വെക്കുന്നത്. അതായത് അവർക്ക് വഴി അറിയാൻ വേണ്ടിയുള്ള സാധനമാണത്. എന്നിട്ട് സൂര്യൻ്റെ വെട്ടമടിക്കുമ്പോൾ മാത്രമാണ് വഴി അറിയുന്നത്. ഇപ്പോൾ അവർ പോകുന്നത് കറക്റ്റാണ്. കാരണം ആ നിഴൽ ആ വൃക്ഷത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ ലഗാർത്ത കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത്. കടലിൽ കൂടെ പോകുന്നത് അത് ദുർഘടനം പിടിച്ച കാര്യമാണ്. അങ്ങനെയെല്ലാം നമ്മുടെ ലഗാർത്ത പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലഗാർത്ത പുറത്തോട്ടിറങ്ങി നോക്കി നിൽക്കുന്നു. പക്ഷേ രാവിലെ ആകുമ്പോഴും കടൽ ശോഭം വർദ്ധിക്കുന്നു, മഴയും പെയ്യുന്നുണ്ട്. അവർക്ക് ആകെ പേടിയാകുന്നു. അപ്പോഴാണ് നമ്മുടെ റെഗുലർ പറയുന്നത്, പായ വേഗം എടുത്ത് മുകളിലോട്ട് കെട്ടിവെക്കാൻ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഈ കടലിൽ മുങ്ങി മരിക്കുമെന്ന്. അപ്പോഴേക്കും ഫ്ലോക്കി അതെല്ലാം എടുത്ത് കെട്ടിവെക്കുന്നു. എന്നിട്ട് കപ്പലിൻ്റെ മുകളിൽ കൂടെ ഒരു ഷീറ്റ് വിരിച്ചിടുന്നു വെള്ളം കയറാണ്ടിരിക്കാൻ വേണ്ടി. ഭയങ്കര ഇടിമിന്നലും കാറ്റെല്ലാം ഉണ്ട്. അവിടെ നേരെ കാണിക്കുന്നത് ചർച്ചാണ്. ഫാദർ ആവാൻ പഠിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ചർച്ച്. അവിടെ ആൾക്കാർ എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫ്ലോക്കിയോട് ആൾക്കാർ പറയുന്നത്, നമ്മുടെ കപ്പൽ തോറ് മുക്കും, തോറ് ഒരു ദൈവമാണ് ഇവരുടെ. അപ്പോൾ നമ്മുടെ ഫ്ലോക്കി പറയും, ഒരിക്കലും മുക്കില്ല, കാരണം നമ്മൾ എന്ത് തെറ്റാണ് തോറിനോട് ചെയ്തത്, ഈ കപ്പൽ അത് ശക്തമാക്കാൻ വേണ്ടിയാണ് തോറ് ഇങ്ങനെ ഡിമിനിൽ ആക്കുന്നത്. അതും പറഞ്ഞ് നമ്മുടെ ഫ്ലോക്കി ഒരു ഭ്രാന്തനെ പോലെ കപ്പലിൻ്റെ മുമ്പിൽ പോയിരുന്ന് തോറൊരിക്കലും ഈ കപ്പൽ മുക്കുകയില്ല, തോറിന് അധികം ഇഷ്ടപ്പെട്ട കപ്പലാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് ഫ്ലോക്കി പറയുന്നുണ്ട്. അപ്പോൾ റെഗുലർ പറയും, എടാ മണ്ട, നിനക്ക് നീന്താൻ അറിയാൻ പാടില്ലല്ലോ, കടലിൽ വീണാൽ നീ തീർന്നു പോയി. അപ്പോഴാണ് ആ പിതാവ്, അതായത് ആ അവിടെ താമസിക്കുന്ന ആൾക്കാർ കാണുന്നത്, കടലിൽ നിന്ന് എന്തോ വരുന്നത് പോലെ ഒരു പിതാവ് നേരെ ചെന്ന് അവിടെയുള്ള മുതിർന്ന പിതാവിനോട് പറയും, ഞാൻ എന്തോ കടലിൽ നിന്ന് വരുന്നത് കണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ നീ എന്താണ് കണ്ടത്? ലോകം അവസാനിക്കാൻ പോകുന്നെന്നാണ് അവൻ പറയുന്നത്. നമ്മുടെ പിതാവിന് അകഭ്രാന്താവുന്നു. നീ എന്താണ് പറയുന്നത് മണ്ട, നീ നേരെ കുരിശി വരച്ച് പോയിക്കിടന്നുറങ്ങടാന്ന് ആ വലിയ പിതാവ് അവനോട് പറയുന്നു. കടലെല്ലാം ശാന്തമാകുന്നു, പക്ഷേ ഫുൾ മൂടൽ മഞ്ഞാണ്. അതുകൊണ്ട് ആ വഴി നോക്കുന്ന സാധനം ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോഴാണ് വേറൊരു സാധനം റെഗുലറെടുത്ത് നോക്കുന്നത്, മൂടൽ മഞ്ഞാരനം, അതും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ അവരെല്ലാം കടലിൽ പെട്ടുപോയി. അപ്പോൾ ഒരുത്തൻ പറയും, ഇവൻ നമ്മളെ കൊല്ലാനും കൊണ്ടുവന്നതാണ്, ഈ കടലിൻ്റെ നടുക്ക് ഒരു കര പോലും നമുക്ക് കാണാൻ പറ്റുകയില്ല, നമ്മളെല്ലാവരുടെ ജീവിതം ഈ കടലിൽ തന്നെ തീരും, ഇനി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് അവൻ പറയുന്നുണ്ട്. അവനാകെ റെഗുലറിനെ ആക്ഷേപിക്കുന്നു. റെഗുലർ കുറേ നേരമായി അതെല്ലാം കേട്ട് നിൽക്കുന്നത്. പിന്നെ അവനെ ചങ്കത്തെ കൂടെ കത്തിയിറക്കി അവനെ അവിടെ കിടത്തി ഉറക്കുന്നു. എന്നിട്ടാണ് നമ്മുടെ റോളോനോട് പറയും, അവിടെയുള്ള പക്ഷികളെല്ലാം തുറന്നു വിടാൻ, അതിനു വേണ്ടിയാണ് അവർ പക്ഷികളെ കൊണ്ടുവന്നത്. കരയുണ്ടെങ്കിൽ പക്ഷികൾ ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല, പക്ഷേ കരയില്ലെങ്കിൽ പക്ഷികളെല്ലാം ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് റെഗുലർ അവരോടെല്ലാം പറയുന്നുണ്ട്.
അപ്പോഴാണ് പ്രഭു ആ കൊല്ലൻ്റെ അടുത്തോട് വരുന്നത്. കാരണം രഘുനറിനെല്ലാം പോകാൻ പങ്കായമുണ്ടായി കൊടുത്തത് ഇവനാണ്. ഇവനോട് വന്നിട്ട് പ്രഭു ചോദിക്കുന്നുണ്ട്, നീയാണ് അവർക്ക് പങ്കായമുണ്ടായി കൊടുത്തത്? ഫസ്റ്റ് പറയും, ഇല്ല ഞാൻ ഉണ്ടായി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൻ്റെ മോളുടെ മേത്ത് കൈവെക്കുമ്പോൾ ഞാനാണ് ഉണ്ടായി കൊടുത്തതെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവനിക്കുള്ള ശിക്ഷ എന്താണെന്ന് വെച്ചാൽ തീയിലോട്ട് അവൻ്റെ തല മുക്കി പിടിച്ച് അവനെ കൊന്നുകളയുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴും ആ കാക്കകളൊന്നും തിരിച്ചു വരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ രഘുനർ കാഴ്ച കാണും, കടൽ കാക്ക. രഘുനറിന് ആകെ സന്തോഷമാകുന്നു. ഇവിടെ അടുത്ത് തന്നെ കരയുണ്ട്, എല്ലാവരും പെട്ടെന്ന് തൊഴിയാൻ പറഞ്ഞ് അവർ നേരെ തൊഴിയുന്നു. അങ്ങനെ നമ്മുടെ അച്ഛന്മാർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരച്ഛൻ പള്ളിയിലോട്ട് പോവുകയാണ്. അപ്പോഴാണ് അച്ഛൻ ആ കപ്പൽ കാണുന്നത്. പേടിച്ച് നേരെ ചെന്ന് അവിടെയുള്ള എല്ലാവരും പറയുന്നു, അവരെല്ലാവരും ഓടി വാതിലൊക്കെ അടച്ചിടുകയാണ് ഇങ്ങടെ ആരും കയറാണ്ടിരിക്കാൻ വേണ്ടി. രഘുനർ നേരത്തെ കൊന്നവൻ്റെ രക്തം വെച്ച് കഴുത്തിലും തലയിലും വരച്ചിടുന്നു. എന്നിട്ട് ഒരാളുടെ ജീവൻ പോലും നമ്മൾ വെറുതെ എടുക്കരുത് എന്നും പറഞ്ഞ് അവർ നേരെ ചർച്ചിലോട്ട് നടക്കുകയാണ്. ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ചർച്ചിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടേക്കുന്നു. അതിലൊരുത്തൻ ആ ഗേറ്റ് ആണി വെച്ച് അടിച്ചു പൊളിച്ച് ഉള്ളിലോട്ട് കയറുന്നു. കയറിയ ഉടനെ കണ്ണി കണ്ടവരെല്ലാവരെയും അവർ വെട്ടി നുറുക്കുന്നു. അവരോട് പറഞ്ഞാണ് ആരെയും കൊല്ലരുതെന്ന്. പക്ഷെ അവരൊന്നും കേൾക്കാണ്ട് എല്ലാവരെയും കൊല്ലുന്നു. നമ്മുടെ റോളോ പെട്ടിയിൽ നിന്ന് ഒരാളെ വലിച്ചെടുത്ത് ചവിട്ടി കൂട്ടിയാണ് അവനെ കൊല്ലുന്നത്. അങ്ങനെ രഘുനർ ഒരു സ്ഥലത്തോട്ട് എത്തുന്നു. അവിടെയാണ് എല്ലാ നിധിയും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അത് കണ്ട് രഘുനറും ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഞെട്ടിപ്പോയി. പക്ഷേ ഒരു പിതാവ് ബാക്കിൽ ഒളിച്ചു നിൽക്കുന്നുണ്ടായി, അവനെ വലിച്ചു പുറത്തോട്ടിടുന്നു. പക്ഷേ അവനിക്ക് രഘുനറിൻ്റെ ഭാഷയെല്ലാം അറിയാം. ഇത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് എല്ലാം അറിയാം. അപ്പോൾ റോളോ പറയും അവനെ കൊന്നു കളയാൻ പറയുന്നുണ്ട്. അപ്പോൾ രഘുനർ പറയും ഇവനെ കൊന്നു കളയണ്ട. അപ്പോൾ ആ റോളോ പറയുന്നത് നമുക്ക് തുല്യമായ ശക്തിയാണുള്ളത്. അപ്പോൾ പറയും ഇത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നതെന്ന് രഘുനർ റോളോട് പറയുന്നു. വാശിയെടുത്ത് റോളോ അവിടെയുള്ള എല്ലാ സ്ഥലവും നശിപ്പിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഫ്ലോക്കി അവിടെ തീയിടുന്നത്, മൊത്തം തീയിട്ട് നശിപ്പിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് അവർ പോകുന്നു. അപ്പോഴാണ് ഒരു പിതാവ് കടലിലോട്ട് ഓടുന്നത്. എനിക്ക് മുങ്ങിച്ച അവനാണോ ഇഷ്ടമെന്ന് ചോദിച്ച് റോളോ മുക്കുന്നുണ്ട്. അങ്ങനെ അവനായിട്ട് കരയിലോട്ട് ഇടുന്നു. അവിടെ നിന്ന് അവരെല്ലാ സാധനവും എടുത്ത് പുറത്തോട്ട് പോകുമ്പോഴാണ് ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നത്. ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ഗുഡ് ബൈ.